കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇന്ന് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് വിസിഐ പുനർനിയമനം നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിലാണ് വിധി ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചത് കണ്ണൂർ വിസിയുടെ പുനർനിയമനവുമായി നിയമന ഹർജിയുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി കണ്ണൂർ വിസി പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ വിധി ഇന്ന് സുപ്രീം കോടതി ബെഞ്ച് വിധി പറയുകയാണ് നമുക്കറിയാം മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പുനർനിയമനം നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഇന്ന് എത്രത്തോളം നിർണായകമാണ് കണ്ണൂർ വിസിയേയും സർക്കാരിനെയും സംബന്ധിച്ച് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കണ്ണൂർ വിസിയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ പോരിന് തുടക്കം കുറിച്ച ഒരു വിഷയം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാന ഏടായിട്ടുള്ളത് കണ്ണൂർ വിസിയുടെ പുനർനിയമനമാണ്. ആ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ അന്തിമമായി വിധി പറയാൻ പോവുകയാണ്. ഒക്ടോബർ 17-നാണ് അതായത് കഴിഞ്ഞ മാസം 17-നാണ് എല്ലാ രീതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ പൂർത്തീകരിച്ചത്. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചില നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യം മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഈ ഒരു നിയമനം നടന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പാലിച്ചാണ് നിയമനം നടന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അല്ലാതെയാണ് എങ്കിൽ അത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ള രീതിയിലടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഡിവൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ഇന്ന് വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്, കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. പക്ഷേ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വിസിക്ക് 60 കഴിഞ്ഞ ഒരു വിസിക്ക് സംസ്ഥാനത്ത് ഒരു സർവകലാശാലയിൽ വീണ്ടും പുനർനിയമനം നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് ഇടപെടുന്നു. അതിൽ ശുപാർശ ഉൾപ്പെടെ ഗവർണർക്ക് മുൻപിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ആ കത്തടക്കം പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇടവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെ ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. അതിൽ ഒന്ന്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറായി ഒക്കെയുള്ള നിയമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ശുപാർശ ചെയ്ത ഒരു വിസി, അത് കണ്ണൂർ സർവകലാശാല വിസി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ്. അദ്ദേഹത്തിന് ഒരു സഹായം എന്നോണമാണ് ഈ പുനർനിയമനം നൽകിയത് എന്നുള്ള പരാമർശമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇതടക്കം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ വിസി ഗോപിനാഥ് രവീന്ദ്രനെതിരെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാദങ്ങളും ഒക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. 2021 നവംബർ 27-നാണ് പുനർ നിയമനം നൽകിക്കൊണ്ട് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് അത്തരത്തിലൊരു പദവിയിലേക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും നിയമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അക്കാര്യത്തിലാണ് ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ള വിധി പറയാൻ പോകുന്നത്. 10:30 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിധി സ്ഥാപനം നടത്തും. അതിനുശേഷം 12 ഗവർണർ ഇന്ന് മുംബൈക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിധി ഏത് തരത്തിലാണെങ്കിൽ പോലും ഒരുപക്ഷെ ഗവർണറുടെ പ്രതികരണം വരാൻ ഉള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും വിധി തിരിച്ചടിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഗോപിനാഥ് രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ഒരു സർവകലാശാലയിൽ നിന്ന് വിസിയായി വിരമിക്കൽ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അതേ സർവകലാശാലയിൽ തന്നെ ഒരു പുനർനിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കുക, സർക്കാരിന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു വിസിക്ക് അത്തരത്തിലൊരു നടപടി നൽകിയതിലടക്കം വലിയ രീതിയിലുള്ള ഒരു വിമർശനം കോടതിയിലടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള വാദങ്ങളും പൂർത്തിയാക്കിയത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ മാസം കേസിൽ അന്തിമ വാദം തുടരുന്നതിനിടെ കോടതി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. 60 കഴിഞ്ഞവരെ വിസിയായി എങ്ങനെ പുനർനിയമിക്കാം എന്നായിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. ഒപ്പം തന്നെ പ്രായപരിധി കഴിഞ്ഞും നിയമനം നൽകിയ വിഷയം അന്തിമ വാദത്തിൽ അത് പരിഗണിച്ചപ്പോൾ 60 കഴിഞ്ഞവരെ വിസിമാരായി പുനർനിയമിക്കാൻ കഴിയില്ലെന്ന സർവകലാശാല ചട്ടം ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയ ഈ ചട്ടങ്ങളടക്കം പരിശോധിച്ചാണ് ഡിവൈ ചന്ദ്രചൂഡ് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള നിരീക്ഷണം നടത്തിയത്. അതിനെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി ആയിരിക്കുമോ
ഇന്ന് വരാൻ പോകുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ചുരുക്കം സമയം മാത്രമേ ഇനി മുൻപിലുള്ളൂ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി സി എ സംബന്ധിച്ചിടത്തോളം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു പ്രസ്താവമായിരിക്കും അല്പസമയത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. രോഹിണി, ചാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനും വി സിക്കും ഏറെ നിർണായകമാണ് ഇന്നത്തെ ദിനം. കാരണം ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ വയസ്സ് 60 കഴിഞ്ഞവരെ കണ്ണൂർ വി സി ആയി നിയമിക്കാൻ പാടില്ല എന്നുള്ള മാനദണ്ഡം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഹർജിക്കാരൻ സൂചിപ്പിച്ചിരുന്നു. പുനർനിയമനത്തിലും അത് ബാധകമാണ് ബാധകമല്ലേ എന്നുള്ളൊരു നിരീക്ഷണവും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് വിധി പറയുമ്പോൾ ആ നിരീക്ഷണം കൂടി അതിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. രോഹിണി, തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ ഈ ഹർജി ആദ്യം എത്തിയപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിനൊപ്പം അല്ലെങ്കിൽ ആ രീതിയിൽ സർക്കാരിന് അനുകൂലമായൊരു തീരുമാനം അല്ലെങ്കിൽ ബി സിക്ക് അനുകൂലമായൊരു വിധി അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഹർജിക്കാരായ രണ്ടുപേർ വീണ്ടും സുപ്രീം കോടതിയെ നിർണായകമായ ഘട്ടത്തിൽ സമീപിക്കുന്നത്. കേസ് കൃത്യമായി അല്ലെങ്കിൽ ഹർജി കൃത്യമായി സുപ്രീം കോടതി പരിഗണിക്കുന്നു, വാഗ്വാദങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതിയോടുകൂടി പൂർണ്ണമായും അന്തിമ വാദം ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ, അന്തിമഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. കാരണം 60 കഴിഞ്ഞവരെ സർവകലാശാല വി സിമാരായി നിയമിക്കുന്നത് സർവകലാശാല ചട്ടങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് പുനർനിയമത്തിലും നിയമനത്തിലും അത് ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നമുക്കറിയാം സർവകലാശാല ഭേദഗതി ബില്ലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പാസ്സാക്കി ഗവർണർക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. ചാൻസലർ കൂടിയായ അദ്ദേഹം അത് അന്തിമമായി അംഗീകാരം നൽകാതെ രാഷ്ട്രപതിക്ക് അയക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ കടന്നിരുന്നു. പ്രത്യേകിച്ച് സർവകലാശാലകളുടെ എല്ലാം മേലുള്ള ഒരു അധികാരം, അത് അതിന്റെ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും എത്താനുള്ളൊരു നടപടി അത് തുടക്കം മുതൽ തന്നെ ഇടത് സർക്കാർ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അതിനടക്കം നിർണായകമായിട്ടുള്ള ഒരു വിധി ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും 10 ഔദ്യോഗികമായി വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി. ശരി ശാലിനി, കണ്ണൂർ വി സി പുനർനിയമനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇന്ന് 10:30 സുപ്രീം കോടതി വിധി പറയുന്നതിനായുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.